എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് താല്പര്യം ആ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടി, അങ്ങനെയെങ്കിൽ എനിക്ക് ആഗ്രഹം ഹയർ സെക്കൻഡറിയിലാണ്, അപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എവിടെയാണോ ആ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് 2 സ്ഥലത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം അതായത് ആ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് അഡ്മിഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അത് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്, അത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥി ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പററി ആയിട്ട് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളായാലും കോഴ്സായാലും നിങ്ങൾ ഈ ഒരു പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റാങ്ക് നോക്കിയിട്ടാണോ നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കണമെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികളെ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിനായിട്ട് യോഗ്യത ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് അതായത് HSCയിൽ നിന്നും HSCയിലേക്കും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് നിങ്ങളുടെ റാങ്ക് അതായത് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് പരിഗണിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ നൽകുക. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകിയിട്ടുള്ള ഓരോ ഓപ്ഷനും പരിഗണിക്കില്ല എന്നല്ല, ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇനി ക്യാൻസൽഡ് ആണ്. അപ്പോൾ അതായത് അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ക്യാൻസൽ ചെയ്യപ്പെടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകേണ്ടത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് 4th ഓപ്ഷൻ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളവിടെ ഇപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു, അപ്പോൾ അതിനുശേഷം ഈ ഒരു ട്രാൻസ്ഫറിന് ഇതിന് മുകളിലുള്ള ഓപ്ഷനാണോ അല്ലെങ്കിൽ ഈ ഒരു 4th താഴെയുള്ള ഓപ്ഷനാണോ പരിഗണിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എന്താണ് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ 4th ആണ്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നുള്ള എല്ലാ ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിൽ സ്കൂൾ കോഡ് നൽകുന്നതിനായിട്ടുള്ള ഒരു ഭാഗമുണ്ടാകും. അതിൽ നിങ്ങൾ സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് സ്കൂൾ കോഡ് നൽകി
സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് കോഴ്സിനാണ് ആ ഒരു സ്കൂൾ ട്രാൻസ്ഫറിനായിട്ട് വെക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അതിനുശേഷം സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകിയതിന് ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അതായത് ട്രാൻസ്ഫറിനായിട്ട് വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനാണ് നൽകേണ്ടത്, അല്ലാതെ പഴയ ഓപ്ഷനല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളുടെ റാങ്ക് നോക്കും, മാർക്കാണ് മുൻഗണന നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ ആ ഒരു കുട്ടി അപേക്ഷിച്ച ഓപ്ഷൻ നൽകിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ശേഷം, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കുട്ടി ഏതെങ്കിലും സ്കൂളിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അഥവാ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.